ഹലോ, വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസി ബുള്ളറ്റ്. നമ്മുടെ ഫീൽഡ് വർക്കറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് വെക്ടറുകൾ അവ പരത്തുന്ന രോഗങ്ങൾ എന്നുള്ളത്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂയിൽ വെക്ടേഴ്സും അവരുടെ ലൈഫ് സൈക്കിള്, അവരുടെ പ്രത്യേകതകൾ എല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. അതേസമയം തന്നെ അവർ പരത്തുന്ന രോഗങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. ആ രോഗങ്ങളൊക്കെ ഈസി കോഡ്സ് വെച്ചിട്ട് നമുക്കിന്ന് പഠിക്കാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോകാതെ തന്നെ പഠിക്കാനുള്ള ഈസി കോഡാണ്, എല്ലാവർക്കും എക്സാമിന് ഉപകരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. നമ്മുടെ വെക്ടറുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കൊതുക്, ഈച്ച, മണലീച്ച, ചിഗർ മൈറ്റ്സ്, എലിച്ചെള്ള്, അതുപോലെ തന്നെ ടിക്കുകൾ, ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ ഇവയൊക്കെ പരത്തുന്ന രോഗങ്ങൾ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. ആദ്യമായിട്ട് ഈച്ച പരത്തുന്ന രോഗങ്ങൾ കോളറ, ടൈഫോയിഡ്, ഡീസെൻട്രി, അതിസാരം, ട്രാക്കോമ, അമീബിയാസിസ്, ചെങ്കണ്ണ്. അപ്പോൾ ഇതിന് ഈസി ആയിട്ട് ഓർക്കാൻ ഒരു കോഡ് പറയാം. ഓക്കെ, ഞാൻ തന്നെ ഉണ്ടാക്കിയ കോഡാണ്, നിങ്ങൾക്ക് ആക്സെപ്റ്റബിൾ ആവും എങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ, കോഡ് ഇതാണ്: കോളറിൽ ടൈയൊക്കെ കെട്ടി ഡീസൻ്റായി അതീവ ശ്രദ്ധയോടെ ട്രാക്കിലൂടെ നടക്കുമ്പോൾ ബിയാസിൻ്റെ കണ്ണിൽ ഈച്ച പോയി ചുവന്നു. അപ്പോൾ നമ്മൾ കോളറിലല്ലേ ടൈയൊക്കെ കെട്ടുക, അങ്ങനെ ടൈയൊക്കെ കെട്ടിയിട്ട് അപ്പോൾ നല്ല ഡീസൻ്റ് അല്ലേ, ഡീസൻ്റായിട്ട് അതീവ ശ്രദ്ധയോട് കൂടിയിട്ട് ട്രാക്കിലൂടെ അങ്ങനെ നടക്കുകയാണ്. ട്രാക്ക് എന്ന് പറയുമ്പോൾ റെയിൽവേ ട്രാക്ക് ആലോചിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ നടക്കുമ്പോൾ എന്തുണ്ടായി? ബിയാസിൻ്റെ കണ്ണിൽ ഈച്ച പോയി ചുവന്നു. ഇതിൽ നിന്നും ഈച്ച പരത്തുന്ന രോഗങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും. കോളറിൽ എന്ന് പറഞ്ഞാൽ കോളറ, ടൈയൊക്കെ കെട്ടി ടൈഫോയിഡ്, ഡീസൻ്റായി ഡീസൻട്രി, ഓക്കെ, അതീവ ശ്രദ്ധയോടെ അതിസാരം, ട്രാക്കിലൂടെ ട്രക്കോമ, ബിയാസിൻ്റെ അമീബിയാസിസ്, കണ്ണ്, കണ്ണിൽ ഈച്ച പോയിട്ട് ചുവന്നു അല്ലേ, ചുവന്ന കണ്ണുണ്ടാവുന്നത് ചെങ്കണ്ണ്. ഓക്കെ, പിന്നെ ഈച്ച എന്നുള്ളത് ഈച്ച പരത്തുന്ന രോഗമാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കിട്ടിയോ? അടുത്തത് മണലീച്ചകൾ പരത്തുന്ന രോഗങ്ങളാണ്: കാല അസർ, സാൻഡ് ഫ്ലൈ ഫീവർ, ഓറിയൻ്റൽ വ്രണം. ഈ മൂന്ന് രോഗങ്ങളാണ് മെയിനായിട്ടും മണലീച്ചകൾ പരത്തുന്നത്. ഇതിനെങ്ങനെ ഓർക്കുക? സാൻഡ് ഫ്ലൈ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കിട്ടും അല്ലേ, മണലീച്ച, സാൻഡ് ഫ്ലൈ ഫീവർ, സാൻഡ് മണൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ കാലുകളിലൊക്കെ സാൻഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലർജി ആയിട്ട് വ്രണം വരുമെന്ന് ആലോചിക്കാം. അപ്പോൾ മണലീച്ചകൾ പരത്തുന്ന രോഗങ്ങളാണ് കാല അസർ, സാൻഡ് ഫ്ലൈ ഫീവർ, ഓറിയൻ്റൽ വ്രണം. കിട്ടിയല്ലോ. അടുത്തത് എലിച്ചെള്ള് പരത്തുന്ന രോഗങ്ങളാണ്: ബ്യൂബോണിക് പ്ലേഗ്, എൻഡമിക് ടൈഫസ്. ഏതൊക്കെയാണ്? ബ്യൂബോണിക് പ്ലേഗും എൻഡമിക് ടൈഫസും. ഇതിനെങ്ങനെ ഓർക്കാന്ന് വെച്ചാൽ, ബ്യൂബോണിക് എന്നതിൽ നിന്നും നമുക്ക് ബേബി എന്നെടുക്കാം. ഓക്കെ, ബേബി പ്ലേ ചെയ്യുമ്പോൾ ഒരു എലിയെ കാണുന്നു, എലിയെ കണ്ടിട്ട് പേടിച്ച് എൻ്റെ അമ്മോ എന്ന് വിളിച്ചു. ഓക്കെ, ബേബി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്താണ്, ഒരു എലിയെ കണ്ട് എൻ്റെ അമ്മോ എന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പോൾ ബ്യൂബോണിക് പ്ലേഗും എൻഡമിക് ടൈഫസും ആരാണ് പരത്തുന്നത്? എലിച്ചെള്ളാണ്. നെക്സ്റ്റ് വൺ ചിഗർ മൈറ്റ്സ്, സ്ക്രബ് ടൈഫസ് ആണ്. ഓക്കെ, ചിഗർ മൈറ്റ്സ് പരത്തുന്ന രോഗമാണ് സ്ക്രബ് ടൈഫസ്. ഇതിനെങ്ങനെ ഓർക്കുക? ചിഗറിലെ ഗറിനെ എടുക്കുക, സ്ക്രബ് ടൈഫസിലെ സ്ക്രബിനെ എടുക്കുക. ഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? വീടാണ് അല്ലേ. അപ്പോൾ സ്ക്രബ്ബർ ഇല്ലാത്ത വീടില്ല എന്ന് ആലോചിക്കാം അല്ലേ. മുഖത്ത് പരത്തുന്ന സ്ക്രബ്ബറാവാം, അതുപോലെ തന്നെ എന്താണ്, പാത്രം കഴുകാനും സ്ക്രബ്ബർ വേണം അല്ലേ. അപ്പോൾ സ്ക്രബ്ബർ ഇല്ലാത്ത ഗർ ഇല്ല എന്ന് ഓർത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രബ് ടൈഫസ് ചിഗർ മൈറ്റ്സ് പരത്തുന്ന രോഗമാണെന്ന് ഈസി ആയിട്ട് കിട്ടും. എൻഡമിക് ടൈഫസ് ഏതാണ്? എലിച്ചെള്ളാണ് അല്ലേ. എൻ്റെ മോന്ന് വിളിച്ച് കറുത് എലിനെ കണ്ടിട്ടാണ്. ഓർത്ത് വയ്ക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ ടിക്കുകളാണ്. ടിക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് ടിക്കുകളും ഉണ്ട്, ഹാർഡ് ടിക്കുകളും ഉണ്ട്. നമുക്ക് ടിക്കിനെ ടോക്ക് എന്ന് കരുതാം. ഓക്കെ, നമ്മളോട് ആരെങ്കിലും സോഫ്റ്റായിട്ട് ടോക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര റിലാക്സേഷനാണ് അല്ലേ, നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആവും. അപ്പോൾ അതിൽ നിന്നും സോഫ്റ്റ് ടിക്കുകൾ പരത്തുന്നത് റിലാപ്സിങ് പനിയാണ് ആലോചിക്കുക. എന്താണ് റിലാപ്സിങ് പനി പരത്തുന്നത്? സോഫ്റ്റ് ടിക്കുകളാണ്. കിട്ടിയല്ലോ, ഈസി ആയിട്ട് ഓർത്തുകൂടെ. സോഫ്റ്റായിട്ട് ഒരാൾ നമ്മളോട് ടോക്ക് ചെയ്താൽ നമുക്ക് ഭയങ്കര റിലാക്സേഷനായിരിക്കും. നെക്സ്റ്റ് ഹാർഡ് ടിക്കുകളാണ്. ഓക്കെ, ആരെങ്കിലും നമ്മളോട് ഹാർഡായിട്ട് ടോക്ക് ചെയ്താലോ എന്താ ഉണ്ടാവുക? നമുക്ക് ഭയങ്കര ഒരു വിറയലൊക്കെ വരും അല്ലേ. അപ്പോൾ വിറയൽ എന്നുള്ളതിന് വൈറൽ എൻസഫലൈറ്റീസ്. ഓക്കെ, അതുപോലെ തന്നെ ചിലവർക്ക് ഹെമറേജ് വരെ വന്നു എന്ന് വരാം അല്ലേ. അങ്ങനെ ഹാർഡായിട്ട് പെട്ടെന്ന് കേട്ടാൽ ഭയങ്കര ഹെമറേജൊക്കെ വരാം. ഇനി മറ്റു ചിലരെങ്ങനെയാണ്, നമ്മളോട് എങ്ങനെ പെരുമാറണോ അതുപോലെ തന്നെ തിരിച്ചും പെരുമാറും. കുരങ്ങന്മാരങ്ങനെയാണ് അല്ലേ, നമ്മളൊരു കല്ലെടുത്ത് വീക്കുകയാണെങ്കിൽ അവരും കല്ലെടുത്ത് വീക്കും
അല്ല അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് അല്ലെ, നമ്മൾ കഥകളൊക്കെ പഠിച്ചിട്ടില്ലേ. അപ്പം എന്താണ്, ചിലർ ഹാർഡായിട്ട് ഒരാൾ ടോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർക്ക് ഒരു വിറയിൽ വരും, ചിലർക്ക് ഹെമറേജ് വരും, ചിലവരെന്താണ് അതേപോലെ തന്നെ കുരങ്ങന്മാരുടെ പോലെ തന്നെ പ്രതികരിക്കും, തിരിച്ചും അങ്ങനെ തന്നെ പ്രതികരിക്കും. അങ്ങനെ ആലോചിക്കുക. അതുപോലെ തന്നെ ടിക്ക് ടൈഫസും ഹാർഡ് ടിക്കുകൾ പരത്തുന്ന രോഗമാണ്. അതിനെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ സോഫ്റ്റ് ടിക്കുകൾ പരത്തുന്നതാണ് റിലാപ്സിങ് പനി, ഹാർഡ് ടിക്കുകളാണെങ്കിൽ വൈറൽ എൻസഫലൈറ്റിസ്, ഹെമറോജിക് പനി, കുരങ്ങ് പനി, ടിക്ക് ടൈഫസ്. ഓക്കെ, ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മുടെ കോഡുകളിലൂടെ പഠിക്കാനുള്ളത്. പിന്നെ നമ്മൾ കൊതുകിൻ്റെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. കൊതുക് ഓൾറെഡി ഒരു ക്ലാസ്സിൽ എടുത്തതാണ്. എന്താണ്, ജപ്പാനിലെ മഞ്ഞ് മല മാന്തിയത് ഡിങ്കനും ചിക്കുവും, അങ്ങനൊരു കോഡ് വെച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിൻ്റെ കൂട്ടത്തിൽ ഷിഗയും ഉണ്ട് എന്ന് ഓർത്തിരിക്കുക. അതായത് സിക്ക വൈറസ്, അതും കൂടി ആരുടെയാണ് വരിക, ആരുടെയിലാണ് വരിക, കൊതുക് പരത്തുന്ന രോഗമാണ് സിക്ക വൈറസ്. അതിനും കൂടി കണക്ട് ചെയ്ത് പഠിക്കും. ജപ്പാനിലെ മഞ്ഞുമല എന്ന് പറയുമ്പോൾ ജപ്പാൻ ജ്വരം, മഞ്ഞപ്പനി, മലമ്പനി, മാന്തിയത് മന്ത്, ഡിങ്കനും ചിക്കുവും ഷിഗയും, ഡെങ്കിപ്പനി, അതുപോലെ തന്നെ ചിക്കൻഗുനിയ, സിക്ക വൈറസ്, അതും കൂടി ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ വെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏജൻറ്റ് മാത്രമാണ്, അതൊരു സൂക്ഷ്മജീവിയല്ല, അതും കൂടി ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇനി ഒരു കാര്യം, ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണാതിരിക്കുക. ഇപ്പോൾ തന്നെ ഒരു റിവിഷൻ ടെസ്റ്റ് ഉണ്ട്, ആ ടെസ്റ്റിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് കമൻറ്റ് ചെയ്യുക. 5 ക്വസ്റ്റ്യനേ ഉള്ളൂ, അപ്പോൾ ഉത്തരം വേഗം കിട്ടുന്നുണ്ടോ നോക്കുക. ഓക്കെ, താങ്ക് യു.